വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിലിൽ സൂചിപ്പാറയിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ വനത്തിലൂടെ കിലോമീറ്ററുകൾ ചുമദ്ധ പ്രവർത്തകർ എയർ ലിഫ്റ്റിംഗ് വൈകിയതോടെയാണ് ശരീരഭാഗങ്ങൾ ചുമന്നുകൊണ്ടുപോയത് ദൃശ്യങ്ങൾ മഴ പെയ്തിട്ട് കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള ഹെലികോപ്റ്റർ മൂന്ന് മണിവരെ കാത്തുനിന്ന് എത്തിയില്ല ഇനി കൂടുതൽ കാത്തുനിന്നിട്ട് ഹെലികോപ്റ്റർ എത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് രാത്രി ആവുമ്പോൾ കഴിയില്ല അപ്പോൾ ഞങ്ങൾ ബോഡി വഹിച്ചിട്ട് സിറ്റുവേഷനിലാണ് ാണ് എല്ലാരും കാണുന്നുണ്ടാവും കൊണ്ടുപോയി കുറച്ച് കുറച്ച് വെച്ച് വെച്ച് പോവാണ് മഴ പെയ്തുകൊണ്ട് വഴി പറയാൻ ഭയങ്കര അപകട അവസ്ഥയിലുള്ളത് വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് ശ്രീജിത്ത് എന്തുകൊണ്ടാണ് ഹെലികോപ്റ്റർ എത്താൻ വൈകിയത് എന്താണ് സംഭവിച്ചത് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് ഹെലികോപ്റ്റർ എത്തണമെന്നത് പക്ഷേ ഹെലികോപ്റ്റർ മൂന്ന് മണിവരെ എത്തിയില്ല ഒരുപക്ഷെ മോശം കാലാവസ്ഥയായിരിക്കും വയനാട്ടിൽ പല മേഖലകളിലും ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് കാട്ടിലടക്കം മഴ പെയ്യുന്നുണ്ട് ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് ഈ സൂചിപ്പാറയൊക്കെ ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള മേഖലയാണ് അതുകൊണ്ടായിരിക്കാം ഹെലികോപ്റ്റർ എത്താറുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഹെലികോപ്റ്ററിനൊന്നും അവർ കാത്തു നിന്നില്ല അവർ രക്ഷാപ്രവർത്തകർ എന്നതിനുപരി അവർ അവർ ഇന്നാട്ടുകാരാണ് അല്ലെങ്കിൽ മലയാളികളാണ് മനുഷ്യരാണ് അവർക്ക് ആ മൃതദേഹം എങ്ങനെയെങ്കിലും അവർ കണ്ട മൃതദേഹങ്ങളാണ് ശരീരഭാഗം ാണ് അതെങ്ങനെയെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിക്കണം കുറെ ഉറ്റവരും ഉടയവരും അത് കാത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും ഞങ്ങൾ വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരത്തൊക്കെ ആളുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്റെ അച്ഛനെ കാണുന്നില്ല എന്റെ ഉമ്മയെ കാണുന്നില്ല വാപ്പയെ കാണുന്നില്ല മക്കളുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിരവധി ആളുകൾ എത്തുന്നുണ്ട് ഫോട്ടോയൊക്കെ ആയാണ് വരവ് ഒരു കമ്മൽ പോലും കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ആളെ തിരിച്ചറിയാമല്ലോ എന്നു പറഞ്ഞ് വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടൊക്കെ ഒക്കെ ആയിരിക്കാം ഇവർ ഇത്ര ദുഷ്കരമായി സൂചിപ്പാറ മേഖല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതൊരു ചെങ്കുത്തായ കയറ്റങ്ങളും വിറക്കങ്ങളും ഒക്കെയുള്ള ഒരു ഉൾവനമാണ് ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല ആകാശ ആകാശദൃശ്യം നോക്കിയ സമയത്ത് നമുക്കത് മനസ്സിലായതാണ് വലിയ പാറക്കൂട്ടങ്ങളാണ് ഇപ്പോഴും അവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്നത് അതിനടിയിലുള്ള ശരീരഭാഗങ്ങളാണ് ഇന്ന് രാവിലെ മൂന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് കാലുകളാണ് കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അത് ചുമന്നുകൊണ്ടാണ് ആ മനുഷ്യർ ഏതാണ്ട് പതിനഞ്ചോളം വരുന്ന സംഘാംഗങ്ങൾ അങ്ങോട്ട് കയറി വരുന്നത് വളരെ ദുഷ്കരമായ തന്നെയാണ് കിലോമീറ്ററുകൾ അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഇത് ആരുടെ മൃതദേഹമാണ് എന്നൊന്നും ആ മനുഷ്യർക്ക് അറിയില്ല പക്ഷേ അത് കൃത്യമായി തന്നെ എത്തിക്കണം അത് അവിടെ ഇട്ടു പോരാൻ തങ്ങൾ തയ്യാറല്ല എന്നൊരു കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം ആ രക്ഷാപ്രവർത്തകർ നൽകി ഫോറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവർക്ക് വഴി കൃത്യമായി കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരൊരു മാർഗ്ഗനിർദ്ദേശം ഇവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ എന്നാലും എയർ ലിഫ്റ്റിംഗ് സാധ്യമായില്ല എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് കിലോമീറ്ററുകളോളം ഈ മൃതദേഹം ചുമന്നുകൊണ്ട് ആ മനുഷ്യർ എങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് അടുക്കാറായി എന്നാണ് പറയുന്നത് എന്നാലും ആ ദൃശ്യങ്ങൾ നമുക്ക് വേദനിപ്പിക്കുന്നതാണ് സങ്കടപ്പെടുത്തുന്നതാണ് പക്ഷേ ആ മനുഷ്യരുടെ ശ്രമകരമായ ദൌത്യം കണ്ട് അവർക്കൊരു ബിഗ് സല്യൂട്ട് നൽകാതെ മറ്റു മാർഗ്ഗങ്ങളില്ല അലി അതുപോലെ തന്നെ അത്തരത്തിലുള്ള പേരുകളാണ് അലി നൌഫൽ പോലുള്ള പേരുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവർ മുഴുവൻ പേരുകളും പറയണമെന്ന് ആഗ്രഹമുണ്ട് ആ പേരുകൾ പൂർണ്ണമായി നമുക്ക് പറയുകയും ചെയ്യാം കാരണം ആ മനുഷ്യരാണ് കൃത്യമായ രീതിയിൽ ആ വനത്തിനുള്ളിലേക്ക് ആരും ചെന്നെത്തിന എപ്പഴത്തോളം ഉള്ളിലാണ് ഈ മൃതശരീര ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഇവർ ഇത് വഹിച്ചുകൊണ്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ തീർച്ചയായും പ്രവിത അതായത് കിലോമീറ്ററുകൾ ദൂരമുണ്ട് ആ സൂചിപ്പാറ മേഖലയിൽ നിന്ന് വീണ്ടും പാന്തംപാറ മേഖലയിലേക്കൊക്കെ കടക്കണമെങ്കിൽ വളരെ വളരെ കിലോമീറ്ററുകൾ ദൂരമുണ്ട് നമുക്ക് ഈ പറയുന്ന ചൂരൽമലയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരമാണ് എയർ ദൂരമുള്ളത് വായുവിലൂടെയുള്ള വ്യത്യാസം ഉള്ളത് എയർ ഡിഫൻസ് അത്ര കിലോമീറ്ററാണ് ഏഴ് കിലോമീറ്ററാണ് പക്ഷേ നടന്നു നീങ്ങുകയാണെങ്കിൽ അതിലും അധികം സമയം വരും എന്തായാലും അത് കൃത്യമായ രീതിയിൽ തന്നെ അവർ ഒരു കവറിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് അതൊരു പക്ഷേ വളരെ ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹ അവശിഷ്ടങ്ങളുള്ളത് അതൊരു കവറിലൊക്കെ പൊതിഞ്ഞുകൊണ്ടാണ് അവർ കടന്നു വരുന്നത് എന്തായാലും അവർക്ക് ഒരു ഹൃദയത്തിൽ ചേർന്ന അഭിവാദ്യം അല്ലെങ്കിൽ സല്യൂട്ട് നൽകാതെ മറ്റു മാർഗ്ഗങ്ങളില്ല മാർഗങ്ങളില്ല ഏറ്റിക്കൊണ്ടുവരികയാണ് മനുഷ്യർ എന്തായാലും ഇനിയും മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെയുണ്ട് നാളെയും ഞങ്ങൾ അവിടേക്ക് തന്നെ തിരച്ചിലിന് പോകുമെന്ന് കൂടി പറയുന്ന മനുഷ്യരാണുള്ളത് ഒരുപക്ഷേ ഈ വയനാടിന് വേണ്ടി ഇത്ര കണ്ട് കൃത്യമായ രീതിയിൽ നിൽക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് മൃതദേഹാവശിഷ്ടങ്ങളുമായി അക്ഷം ശരീരഭാഗങ്ങളുമായി ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല ശരീരഭാഗങ്ങളുമായി മനുഷ്യനാണ് മനുഷ്യന്റെ ശരീരഭാഗങ്ങളും അവർ വരുന്നുണ്ട് എന്തായാലും അവർ അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രവിത വയനാട്ടിൽ നിന്നാണ് സങ്കടക്കാഴ്ച കാണേണ്ടി വരുന്നത് വനത്തിലൂടെ കിലോമീറ്ററുകളാണ് ശരീരഭാഗങ്ങൾ ചുമന്നുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ എത്തുന്നത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനം തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ ഈ ശരീരഭാഗം കൊണ്ടുപോകാൻ എത്താത്തത് എന്നുള്ള വലിയ ചോദ്യമുണ്ട് ഹെലികോപ്റ്റർ എത്താത്തതിനെ തുടർന്നാണ് കിലോമീറ്ററുകൾ നടന്ന് ഇവർക്ക് ശരീരഭാഗം ചുമന്നുകൊണ്ട് വരേണ്ടി വരുന്നത് ശ്രീജിത് ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്